ഇന്ത്യയുടെ പ്രതിരോധ മേഖല വമ്പൻ സാധ്യതകളുടെ വിശാലമായ വാതായനങ്ങൾ ലോകത്തിന് മുമ്പാകെ തുറന്നിടുകയാണ്. അടുത്ത 10 വർഷത്തിൽ $138 ബില്യൺ അവസരമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിലേറെ പോകുമെന്നും അനുമാനങ്ങളുണ്ട്. പ്രതിരോധ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സേവനങ്ങൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനിടയിൽ പ്രതിരോധ ഉൽപ്പാദനത്തിലും സാങ്കേതിക വികസനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് കാര്യമായ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് 2024-32 കാലയളവിൽ $138 ബില്യൺ ലാഭകരമായ ഓർഡറിംഗിന് അവസരമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മൂലധന ചിലവ് 2025 സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന 29% നിന്ന് ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി 2030 സാമ്പത്തിക വർഷത്തോടെ മൊത്തം ബജറ്റിന്റെ 37% ഉയരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് 2024-30 സാമ്പത്തിക വർഷത്തിൽ 15.5 ട്രില്യൺ രൂപ സഞ്ചിത മൂലധന ചിലവിന് തുല്യമാണ്. മുൻകാലയളവുകളെ അപേക്ഷിച്ച് ഗണ്യമായ വളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അനുകൂലമായ നയപരിഷ്കാരങ്ങൾ, പ്രോത്സാഹനങ്ങൾ, തദ്ദേശീയ ഉൽപ്പാദനം, സാങ്കേതിക വികാസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങളിലൂടെ പ്രതിരോധ മേഖലയെ സജീവമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 2030 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മൂലധനത്തിന്റെ വിഹിതം മൊത്തം പ്രതിരോധ ബജറ്റിന്റെ 37% ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബജറ്റ്, ആധുനികവൽക്കരണ ശ്രമങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങൾക്ക് കീഴിൽ തദ്ദേശീയ ഉൽപ്പാദനത്തിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിരോധ മേഖല വിവിധ വിഭാഗങ്ങളിൽ ലാഭകരമായ അവസരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ, എവിയോണിക്സ്, അനുബന്ധ സംവിധാനങ്ങൾ എന്നിവയിലെ നിക്ഷേപം ഉൾപ്പെടുന്ന പ്രതിരോധ എയ്റോസ്പേസ് സെക്ടറിന് മാത്രം $50 ബില്യൺ വരും. നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, പട്രോളിംഗ് ബോട്ടുകൾ, സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സപ്പോർട്ട് ഷിപ്പുകൾ എന്നിവയ്ക്കായിട്ട് $38 ബില്യൺ സാധ്യതയുള്ള മറ്റൊരു സുപ്രധാന അവസര മേഖലയാണ് ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ്. മിസൈലുകൾ, പീരങ്കികൾ, തോക്ക് സംവിധാനങ്ങൾ എന്നിവയിലെ നിക്ഷേപം $21 ബില്യൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പീരങ്കികളുടെയും മിസൈലിന്റെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുമായി ഒത്തുചേരുന്നുണ്ട്. പ്രതിരോധ കയറ്റുമതിയിലെ ഗണ്യമായ വളർച്ചയും റിപ്പോർട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ഓഹരികൾക്ക് യുദ്ധവിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും 28%ത്തിലേറെയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൂടാതെ തദ്ദേശീയ എഞ്ചിൻ പ്രോഗ്രാമിന്റെ വികസനത്തിന് അടിസ്ഥാനം നൽകുന്ന കാര്യമായ ശേഷി നവീകരണം ഭാരത് ഇലക്ട്രോണിക്സ് കൈവശം വെക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എച്ച്എല്ലിന്റെ ഓഹരികൾ 156% ഉയർന്ന് 3877 രൂപയായിട്ടും ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരികൾ ഒരു വർഷത്തിനുള്ളിൽ 109% ഉയർന്ന് 227 രൂപയിലും എത്തിയിരുന്നു. തദ്ദേശീയ ഉൽപ്പാദനവും സാങ്കേതിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നയപരിഷ്കാരങ്ങൾ, പ്രോത്സാഹനങ്ങൾ, സംരംഭം എന്നിവയിലൂടെ ഇന്ത്യൻ സർക്കാർ പ്രതിരോധ മേഖലയെ കാര്യമായിട്ട് തന്നെയാണ് പിന്തുണച്ചു വരുന്നത്. ഈ പിന്തുണ പ്രതിരോധ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. കൂടാതെ കയറ്റുമതി, സാങ്കേതിക കൈമാറ്റം, സഹകരണം എന്നിവയിലൂടെ ആഗോള സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധയും അടിവരയിട്ട് പറയണം. പ്രതിരോധ ഉൽപ്പാദനത്തിലും സാങ്കേതിക വികസനത്തിലും വൈദഗ്ധ്യമുള്ള കമ്പനികൾ കയറ്റുമതി അവസരങ്ങൾ മുതലാക്കാനും അവരുടെ വരുമാന സ്ട്രീമുകൾ വൈവിധ്യവൽക്കരിക്കാനും വിപണിയിലെ വ്യാപനം വിപുലീകരിക്കാനും മികച്ച സ്ഥാനത്താണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇന്ത്യ വിജയക്കുതിപ്പ് തുടരട്ടെ.